പുതിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം. ഒക്കെ അപ്പൊ ഇന്നലെ എന്നെ ഡ്യൂട്ടി ചവിട്ടി കൂട്ടി പുനർജന്മിച്ചാണ്. എനിക്കൊന്നും പറ്റില്ല. ഐ എം ഓക്കെ. കുറെ ആൾക്കാരെ എനിക്ക് തന്നെ പ്രാർത്ഥിച്ചിരുന്നു. ഐ എം ഓക്കെ. അപ്പൊ ഇന്നത്തെ സംഭവം വെച്ചാൽ കുറച്ച് സ്പെഷ്യൽ ആണ്. കാരണം വെച്ചാല് എന്താ സംഭവം വെച്ചാല് നമ്മൾ സൂപ്പർ മാർക്കറ്റിലെ ഒരുവിധം എല്ലാ ടൈപ്പ് ബിസ്ക്കറ്റ്സ് ഓരോ ബിസ്ക്കറ്റ്സ് അതുപോലെ ലൈസും ഒക്കെ, ഐ മീൻ എന്തായാലും പറയാ ചിപ്സും ഒക്കെ, അതായത് സൂപ്പർ മാർക്കറ്റിലെ എല്ലാ ടൈപ്പ് ചിപ്സും അതുപോലെ തന്നെ ബിസ്ക്കറ്റ്സും വാങ്ങിയ എല്ലാ ബിസ്ക്കറ്റ്സും ഓരോന്ന് എടുത്തിട്ട് അതുപോലെ തന്നെ എല്ലാ ചിപ്സും ഓരോ എടുത്ത് സോ എല്ലാത്തിന്റെ ടേസ്റ്റും അതുപോലെ തന്നെ എല്ലാത്തിന്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ലൈക്ക് അടിച്ചോളി, ഷെയർ ചെയ്തോളി, സബ്സ്ക്രൈബ് ചെയ്തോളി. ഇതിപ്പോ ഞാനും ഡ്യൂടിയും കൂടി എല്ലാ സാധനങ്ങളും റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞുമോളെ ഇത് ഡ്യൂട്ടി കഴിഞ്ഞ വേറെ ആളല്ലേ, എല്ലാ സംഭവവും റെഡി ആയിട്ടുണ്ടല്ലേ. ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലാ ചിപ്സും വാങ്ങാം, പക്ഷെ ചിപ്സുകൾ നോക്കുമ്പോ കുറച്ച് കമ്പനിയുടെ ചിപ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ വിചാരിച്ച് ബിസ്ക്കറ്റ്, അതായത് സൂപ്പർ മാർക്കറ്റ് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തിട്ട് വന്ന്. സോ ആദ്യം നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഓറിയോന്റെ ബോക്സ് ആണ് ഗൈസ്. ഒരു ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നത് ഇതിന്റെ പേര് സ്റ്റോറി ടെല്ലർ ആണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊക്കെ, നീയൊക്കെ ഇപ്പൊ ബുക്ക് പോയി വാങ്ങാറുണ്ടോ? ഞാൻ ഇത് ബുക്ക് വായിക്കുന്നവർക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ, ബുക്ക് വായിക്കാൻ ടൈം ഇല്ലാത്തവർക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ബുക്ക് കുറെ വായിക്കുന്നവർക്ക് വേണ്ടിയാണ്. നിങ്ങൾ കുറെ ബുക്ക് ഇങ്ങനെ വാങ്ങി വെക്കൊന്നും വേണ്ട, എല്ലാ ബുക്കും ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ ഉണ്ട്. വായിക്കണ്ട, ഇത് ഏത് ബുക്കാണ് നിങ്ങൾക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അത് പ്ലേ കൊടുക്കുക. നമ്മൾ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യില്ല, അതേമാതിരി പ്ലേ കൊടുത്താല് അത് നമുക്ക് ഇങ്ങനെ കേൾക്കാം. അവരും ഇങ്ങനെ വായിച്ചു തരും കറക്റ്റ് ഇങ്ങനെ വായിച്ചു തരും. സോ നമുക്കത് ജസ്റ്റ് ഇങ്ങനെ കേട്ടുകൊണ്ട് നമ്മൾ എല്ലാ പരിപാടിയും നടക്കുക. നമ്മൾ എത്ര ബിസി ആണെങ്കിലും ഇതിങ്ങനെ ജസ്റ്റ് കേൾക്കുക. എല്ലാ ലാംഗ്വേജും ബുക്കും കാര്യങ്ങളുണ്ട്. സോ നിങ്ങൾക്ക് ജസ്റ്റ് മ്യൂസിക് കേൾക്കണ മാതിരി കേട്ട് പോവാ. ഒരു മാസത്ത് ഉപയോഗിക്കുന്ന ക്യാഷ് എന്ന് പറഞ്ഞാൽ ഏകദേശം 299 രൂപ ആണ്. അത് വളരെ കുറവാണ്. കാരണം ഒരു ബുക്കിന് ഏകദേശം നല്ല റേറ്റ് ഉണ്ട്, നല്ല റേറ്റ്. സോ നിങ്ങൾക്ക് ഈ പുതിയ വരുന്ന എല്ലാ ബുക്കും അവർ ഇതിൽ അപ്ഡേറ്റ് ആയി ആഡ് ചെയ്യും. സോ തംസ് അപ്പ്. അങ്ങനത്തെ എല്ലാ സംഭവം സെലക്ട്. പിന്നെ ഇതിന് ഇന്റർഫേസ് ഭയങ്കര സിമ്പിൾ ആണ്, എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ ആൻഡ്രോയിഡിലും iOS-ലും ഉണ്ട്. സോ ഇതിന് എന്റെ താഴത്തെ ലിങ്ക് ഇട്ടു, അത് ക്ലിക്ക് ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് ഒരു മാസം ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം നിങ്ങൾക്ക് ക്യാഷ് കൊടുത്തില്ല, ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, എന്തായാലും ഭയങ്കര ഹ്യൂജ് ഡീലാണ്. യൂസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ് ഗൈസ്, സംഭവം അടിപൊളിയാണ്. സോ ലിങ്ക് താഴത്തിന്റെ താല്പര്യം ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ആണ്, ഒരു മാസത്തേക്ക്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടാല് നിങ്ങൾക്ക് പേ ചെയ്യാം. ഓക്കെ, തംസ് അപ്പ്. ഗതപ്പതാണ് ഓറിയോന്റെ ബോക്സ്. ഇത് ഓറിയോന്റെ ബോക്സിൽ ഞാൻ ഇതുവരെ അങ്ങനെ ഓറിയോ കഴിക്കാറില്ല. ഡ്യൂടി കഴിക്കാറില്ല ഓറിയോ, സാധാരണ ഓറിയോ. ഇത് ബിസ്ക്കറ്റുകളിൽ വെച്ച് ഏറ്റവും പ്രീമിയം ബിസ്ക്കറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതെന്താ പോലെ എന്തിന്റെ ഉള്ളിലാട്ടെ ഇങ്ങനെയാട്ടെ ബിസ്ക്കറ്റ് വരുന്നത്? നോക്കട്ടെ, ഒന്നില് മൂന്നെണ്ണം, ആറ്, ഏഴ്, ഒൻപത് എണ്ണ ഒരു പാക്ക്. ആ ഓക്കെ, വേറെ ടൈപ്പാണ്. അതിന്റെ മേലെ ക്രീം വരുന്നുണ്ട്. ഇത് മൊത്തത്തില് ക്രീമാണ്, അതെന്നെ മേലെ ക്രീം. ഇത് മൊത്തത്തില് ചോക്ലേറ്റ് ആണ്. ഓരോന്ന് എടുത്തുതന്നെ മൂന്നെണ്ണാട്ടോ, ഒന്നിനുള്ള ഒന്നിനുള്ള. അടിപൊളി, സാധാരണ ബിസ്ക്കറ്റ് ഇങ്ങനെ അല്ല ഉണ്ടാവില്ല. ഒന്ന് കഴിച്ചു നോക്ക്, അടിപൊളി. ജസ്റ്റ് ജെല്ലി എന്ന് പറഞ്ഞ സംഭവമാണ് അടുത്ത കേസ്. ഓക്കെ, ജസ്റ്റ് ജെല്ലി. സോ ഇതിന്റെ ഉള്ളിൽ ജെല്ലിന്റെ പ്ലെയിനും കാറൊക്കെ ഉണ്ടാവും എന്നാണ് ഒരു പറയും. നമുക്ക് എന്തായാലും നോക്ക. സിസേഴ്സ് അവിടെ. ഓക്കെ, നമ്മളെ ജെറി ഇവിടെ. ജെറി ഇതുവരെ കഴിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് കഴിച്ചു വെച്ച് ഏറ്റവും നല്ല ടേസ്റ്റുള്ള മിഠായി കേസോ. കഴിഞ്ഞ അടുത്ത ജെല്ലി മാൾസ് എന്ന സംഭവമാണ്. ജെല്ലി മാൾസ് അല്ലേ, ഇതിന്റെ ഉള്ളിൽ എന്ത് ടോയ്? പൊട്ടിച്ചോക്കട്ടെ, മിഠായി ഞാൻ പൊട്ടിച്ചോക്കാം. ജെല്ലി തന്നെ എന്തില്ലേ,
എന്തോ ഒരു ജെല്ലിയുടെ ടൈപ്പ് മിഠായിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, രണ്ട് ജെല്ലി ടൈപ്പുള്ള, രണ്ടെണ്ണം അല്ല നാലെണ്ണം, രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുള്ളു. ജെല്ലി ടൈപ്പ് ഉള്ളേ, നല്ല അടിപൊളി സ്വീറ്റ്. ഞാൻ പച്ച കഴിക്കണേ, പച്ച ഡ്യൂഡി പച്ച കഴിക്കുന്നുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ സ്ട്രോബെറി ഫില്ല് കിട്ടിക്കാൻ സാധനമാണ്. ചോക്കോസിന്റെ പോലെ സ്ട്രോബെറി ഫില്ലാണ്. ഇത് മറ്റേ സാധനം, ഇത് പല പല കളറിൽ വരുന്ന സാധനം. എനിക്കറിയാം ഉള്ളിൽ ചോക്ലേറ്റ് ആയിരിക്കും. എന്താണ് ഇതിന്റെ ഉള്ളിൽ സ്ട്രോബെറി അല്ലേ? സാധാരണ ചോക്ലേറ്റ് ആയിരിക്കും ഉണ്ടാകുക. ഇതിന്റെ മുകളിൽ സ്ട്രോബെറിന്റെ ഷെയ്ഡ് ഉണ്ട്, ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ബിങ്കോന്റെ മാഡ് ആംഗിൾസ്. സോ ഇത് ഇതിന്റെ ഉള്ളിൽ എന്താ, എനിക്ക് ജോളോ ചിപ്പിനെ പോലുള്ള ഒരു നമ്മളെ ജോളോ ചിപ്പ് ഓർമ്മ. ഇങ്ങനെ ഫില്ല് ചെയ്ത് അവരവിടെ അല്ല ഫില്ല് ചെയ്തിട്ട് താഴ്ത്തുണ്ട്. എനിക്ക് കണ്ടാ മതി, കഴിക്കണമെന്നില്ല. ഇത് പിന്നെ പ്രത്യേക തരം വികാരമാണ്. നല്ല ടേസ്റ്റാണ്. കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണിത്. എന്താ ജെറിയോ? ജെറി നല്ലേ, ഓക്കെ. അതെന്തായാലും നോക്കാം. ഒരൊറ്റ പീസില് ഞാൻ അങ്ങനത്തെ ബിസ്ക്കറ്റ് കണ്ടില്ല. അതായത് ഒരു പാക്കിൽ ഒരു ബിസ്ക്കറ്റ്. തേങ്ങ ആരും കഴിക്ക്. എന്താ ബിസ്ക്കറ്റ് ആടി ഇഷ്ടപ്പെട്ടില്ല? നല്ല സാധനം അല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല ചോക്ലേറ്റിന്റെ ചവിള്ള മാത്രം നല്ല പെട്ടിലേക്കാണ്. ഇതൊരു മഞ്ച് പോലുള്ള കണ്ടില്ലേ, ഇതിനുള്ളിൽ ഇങ്ങനെ പീസ് പീസ് പീസിലെ അങ്ങനെ പീസ് പീസ് ആയിട്ട് വരുന്നത് നല്ല മധുരമുണ്ട്. ഇത് നമ്മള് കൊറേ ഇങ്ങനത്തെ കൊറേ ടൈപ്പ് കമ്പനി ഉണ്ട്. സെയിം സാധനം തന്നെ മേക്ക് ബൈക്കിൽ ബൈക്കിൽ സംഭവമാണ്. ബോക്സിൽ ഒറ്റ പീസായിട്ട് വരുന്നത്. ബിസ്ക്കറ്റ് ആണോ അതോ ബിസ്ക്കറ്റ്സ് ആണ്? ഇതിന്റെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. പാലിങ്ങനെ മുക്കിട്ട് കഴിക്കും, പാലിങ്ങനെ നിൽക്കുകയും ചെയ്യും. എന്താ ഓട്ടോട്ടായി കിടക്കുന്നത്? അതന്നെ. നല്ല രസം ഉണ്ടല്ലേ സംഭവം കാണാന്. അടുത്തെടുക്കുന്ന കുർക്കുറയാണ്. ടൊമാറ്റോ സോസിന്റെ ടേസ്റ്റ് ആണ്. എല്ലാ ചിപ്സിലും അധികം ടൊമാറ്റോ സോസിന് വേണ്ടി പൊടിച്ചിട്ടാണ്. ബിങ്കോന്റെ ആണ് കേട്ടോ. ബിങ്കോന്റെ ബിങ്കോന്റെ ഇതിന്റെ ബോൾ എന്തൊക്കെ ഡിഫറെന്റ് പേരുകളല്ലേ, പല ഡിഫറെന്റ് പേരുകളുണ്ട്. മൊനാക്കോ പിരിപിരി, മൊനാക്കോ പിരിപിരി, ഓക്കെ. മൊനാക്കോ പിരിപിരി പിരിപിരി ഒരു ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല. മൊനാക്കോ പിരിപിരി ഡ്യൂഡി ആണ് ആദ്യമായിട്ട് കഴിക്കാൻ പോണത്. ഉപ്പ് ഉപ്പുള്ള ബിസ്ക്കറ്റാ, കുറച്ച് ഉപ്പ് കൂടുതലുള്ള ചിപ്സ് ടൈപ്പുള്ള സംഭവമാണ്. ഇത് പാലിട്ട് കുടിക്കണ്ടല്ലോ, പാലിട്ട് കഴിക്കും. ബൗൺസ് എന്നുള്ള കമ്പനീന്റെ ഒരു ബിസ്ക്കറ്റ് ആണ് ഗൈസ്. ബൗൺസ്, ഓക്കെ. സോ ഇതെന്താ നോക്കാം. ബൗൺസ് വൈറ്റ് കളർ അല്ലേ, നല്ല സ്മെല് ഉണ്ടല്ലോ. ഞങ്ങള് എടുത്തോക്കട്ടെ. ഓ ഇത് പണ്ടത്തെ ടൈപ്പ് ബിസിനസ്. വേറൊരു ക്രീം വരുന്നതാ, അതെ 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 അതെ. എന്താ പറയാ,
പച്ച കളറാണല്ലോ, വളരെ നൈസ് ബിസ്ക്കറ്റ് ഗൈസ്. ഇത് വേറെ ടൈപ്പ് 50/50 ആണ്. ഈ കഴിക്കാം മറ്റേ കുട്ടിക്ക്. വേറെ ടൈപ്പ് 50/50. ഇത് പിന്നെ സാധാരണ ടൈപ്പ്. ഇത് കുറെ ടൈപ്പ് കണ്ടതാണ് ഡിസൈൻ. ഈ ഡിസൈൻ കുറെ കണ്ടതാ. പക്ഷെ ഇത് വെറൈറ്റി ആട്ടോ, ഈ പച്ചന്റെ വെറൈറ്റി. പിന്നെ ടേബിളിൽ നമ്മൾ കുറെ കണ്ട കണ്ട സംഭവങ്ങളെ ായിട്ട് ഒന്നും തന്നെ ഇല്ല. നോക്കട്ടെ, നല്ല സ്റ്റാർ മോഡൽ ഉള്ള സംഭവം. സ്റ്റാർ മോഡൽ അടിപൊളി ഒക്കെ സ്റ്റാർ അല്ലേ, ഇതിന്റെ ഉള്ളിൽ ഒക്കെ സ്റ്റാർ ആയിട്ട് ക്രീം ആണ്. നല്ല ടേസ്റ്റ് ആണ്. ഉള്ളിൽ ഇവിടെ ചോക്ലേറ്റ് ഇരുന്നത്, അതിന്റെ മേലാണ് വൈറ്റ് ക്രീം. ഉള്ളിൽ ചോക്ലേറ്റ് ക്രീം ഉണ്ട്, വൈറ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്. ഉണ്ട പോലെ ഉള്ളിൽ ചോക്ലേറ്റ് ഉണ്ട് തോന്നുന്നു. അതെ അതെ, ഉള്ളിൽ അങ്ങനെയാണ് കണ്ട്. നോക്കട്ടെ, കളിക്ക് കളിക്ക് കഴിച്ചോളാം. ഉള്ളില് ചോക്ലേറ്റ്, അതായത് ഇപ്പം ബിസ്ക്കറ്റിന് പുറമെ ചോക്ലേറ്റിലെ ബിസ്ക്കറ്റ്, ഉള്ളില് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് അല്ലേ. ഗേസ് പിന്നെ അതാക്കാൻ ഡാർക്ക് ഫാന്റസി. ഓ മൈ ഗോഡ്, ഇതൊക്കെ പിന്നെ ബിസ്ക്കറ്റ് വെറൈറ്റി അല്ല. ബിസ്ക്കറ്റിന് ഉള്ളിൽ ഈ ചളി അടിക്കല്ല ഞാള. പിന്നെ അതാക്കാൻ ടൈഗർ വാങ്ങിയില്ലേ ഞാന്. മലയാളികളുടെ വികാരമായിട്ടുള്ള പാർലിയുടെ അപ്പൊ ഗൈസ് ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ വീട് ഫുള്ള് നിറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ദിവസം മേടിച്ച് മേടിച്ച് ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് തീർക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഇങ്ങനത്തെ വീഡിയോകൾ വരും ഗൈസ്. അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം.